அல்லேலூயா ஓசான ஸ்தோத்ர கீதியா எல்லாரும் வாழ்த்துன்னொர துத்வைகநாத ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ, ഡിവൈൻ വോയിസിൻ്റെ വചന വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നോമ്പുകാല ധ്യാനങ്ങളാണ് നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത്. ഇന്നത്തെ വചന വിചിന്തനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയെപ്പറ്റിയാണ്. രണ്ട് ദിനവൃത്താന്തം 7:14 പറയുന്ന മനോഹരമായ ദൈവവചനം ഇപ്രകാരമാണ്: എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തൻ്റെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും എന്ന് നമ്മുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു നോമ്പുകാലം നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശം എളിമപ്പെടുക എന്നുള്ളതാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു ഉദാത്തമായ സന്ദേശ സഭരിയുടെ ഭാഗമായി നമ്മൾ ധ്യാനിക്കുന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കാം. നമ്മൾ കാണുന്നുണ്ട്, ജോർദാന്റെ പശ്ചാത്തലത്തിൽ നിന്നുമാണ് കർത്താവ് മരുഭൂമിയിലേക്ക് ചെല്ലുന്നത്. ഈ ജോർദാന്റെ പശ്ചാത്തലത്തിന് ശ്രദ്ധേയമായ ഒരു പഴയ നിയമ പ്രാമുഖ്യം ഉണ്ട്. നെഗബിൽ എത്തുമ്പോൾ അബ്രഹാമും തൻ്റെ സഹോദരനായ ലോത്തും തമ്മിൽ അവിടെ വെച്ച് പിരിയുന്നതായിട്ട് വേദോസ്തവത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാം ലോത്തിനോട് പറയുന്നു, നമ്മുടെ ഇടയന്മാരും തമ്മളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂട്ടി ജനങ്ങൾക്ക് ഒരു ദുർമാതൃക കൊടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം, നീ കിഴക്കോട്ട് പോയാൽ ഞാൻ പടിഞ്ഞാറോട്ട് പോയിക്കൊള്ളാം. ലോത്ത് വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു. അബ്രഹാമിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാരഥ്യവും വഹിച്ചിരുന്നത് ദൈവമാണ്. ദൈവം എന്ത് കൽപ്പിക്കുന്നു അതനുസരിച്ച് അബ്രഹാം പ്രവർത്തിച്ചു പോകുന്നു. ലോത്ത് ലോകത്തിൻ്റേതായിട്ടുള്ള ചിന്തകളിൽ കൂടെ തൻ്റെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്ന വ്യക്തിയാണ്. ലോത്ത് അവിടെ ഒന്ന് കണ്ണു കണ്ട ഒരു ദേശത്ത് നിന്നുകൊണ്ട് അബ്രഹാമിൻ്റെ മുഖത്തേക്ക് നോക്കി. അബ്രഹാമിനെ സംബന്ധിച്ചോളം തനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അധികാരം ഉണ്ട്. എങ്കിൽ പോലും ലോത്തിൻ്റെ താല്പര്യത്തിനായിട്ട് അദ്ദേഹം തീരുമാനം വിട്ടുകൊടുക്കുകയാണ്. നീ തിരഞ്ഞെടുക്കുന്ന ദേശം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലോത്തിനെ ഏൽപ്പിക്കുകയാണ്. ലോത്ത് ആ സമയത്ത് ജോർദാന്റെ സമതല പ്രദേശങ്ങൾ ജലഭൂഷ്ടമെന്ന് കണ്ടിട്ട് തൻ്റെ കണ്ണിൻ്റെ ആശയിൽ കേന്ദ്രീകൃതനായിട്ട് ആ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ കാണുന്ന യാക്കോബിൻ്റെ ലേഖനത്തിൽ 1:15 പറയുന്നുണ്ട്, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളോട് അതുപോലെ തന്നെ യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1 യോഹന്നാൻ 2:16, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും ദൈവത്തിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു എന്ന് പറയുന്നുണ്ട്. ജഡത്തിൻ്റെ ദുരാശയിലും കണ്ണുകളുടെ ദുരാശയിലും ജീവിതത്തിൻ്റെ അഹന്തയിലും കേന്ദ്രീകൃതമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത ആ സ്ഥലത്തെപ്പറ്റി വേദപുസ്തകം പറയുന്ന വാക്ക് അത്ര കണ്ട് നല്ലതല്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നികൃഷ്ടരായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന മനുഷ്യരായിരുന്നു ആ പ്രദേശങ്ങളിലുള്ളവർ, അത് സൊദോം ഗൊമോറ നിവാസികളായിരുന്നു. അവിടെ വെച്ച് നമ്മൾ കാണുന്നു വലിയ അധപതനത്തിൻ്റെ വഴികളിലേക്ക് ലോത്തിൻ്റെ കുടുംബം ചെന്നു ചേരുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ അവിടെ സംജാതമാകുന്നു. അവിടെ വന്ന ദൈവദൂതന്മാർക്ക് പോലും ആ ഭവനത്തിൽ താമസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സ്ഥിതിവിശേഷം ആ നാട്ടിലെ അധമ മനസ്കരായ മനുഷ്യർ ഉളവാക്കിയെടുക്കുന്നു. അവിടെ നിന്നുമാണ് ലോത്ത് പലായനം ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ പിന്നിലെ തിന്മകളിലേക്ക് തിരിഞ്ഞു നോക്കിയ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപ്പുതുണായിട്ട് മാറുന്നു എന്നത് നമ്മൾ വേദവസ്തുത്തിൽ കാണുന്നുണ്ട്. കാണുന്നുണ്ട്, ആകാശത്ത് നിന്ന് ഗന്ധകവും കൽമഴയും ഒക്കെയും വർഷിച്ച് ദൈവനമ്പുരാൻ ആ സ്ഥലം മുഴുവൻ ശൂന്യമാക്കി. അതാണ് ഇന്നത്തെ ചാവുകടൽ. നമ്മുടെ കർത്താവ് സ്നാനമേൽക്കുന്നത് ജോർദാന് ചാവുകടലുമായിട്ട് ചേരുന്ന സ്ഥലത്താണ്. അതായത് കർത്താവിനെ തൊട്ട വെള്ളമാണ് ചാവുകടലിലേക്ക് ഒഴുകിയെത്തുന്നത്. പഴയ നിയമത്തിലെ ശാപഗ്രസ്തമായ ഭൂമിയിലേക്ക് ദൈവത്തെ തൊട്ട വെള്ളം ഒഴുകിയാണ്.
യേശുക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്ര വിമോചകനാണ്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയയില്ല എന്നാലോചിച്ച ദൈവം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ വിനീത ഹൃദയനും ശാന്തശീലനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്നാലും ചെയ്ത നമ്മുടെ ദൈവം. ആ ദൈവത്തെ തൊട്ട വെള്ളമാണ് ശാപഗ്രസ്തമായ പഴയ നിയമത്തിലെ ഈ ഭൂമികയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ തുപ്പലിൽ ശക്തിയുണ്ടായിരുന്നു. നമ്മൾ കാണുന്നുണ്ട് മണ്ണിൽ അവൻ തുപ്പി ആ ചേറുകൊണ്ട് അന്ധയാചകൻ്റെ കണ്ണുകളിൽ പുരട്ടിയപ്പോൾ അവൻ കാഴ്ചയുള്ളവനായിട്ട് മാറുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിന് ശക്തി ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്നുണ്ട് പാവപ്പെട്ട ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ച് രോഗശാന്തി നേടുന്നതായിട്ട് വേദസ് പറയുന്നുണ്ട്. അവൻ്റെ പാദങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നു. തിരകളെ അടക്കുവാൻ പോകുന്ന ശക്തി അവൻ്റെ പാദങ്ങൾ എപ്പോൾ കടജലത്തിൽ തൊട്ടോ ആ സമയം ശാന്തമായി അത് പ്രതികരിച്ചു, നീ ദൈവമാണ് എന്നുള്ള പ്രതികരണം. നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കർത്താവ് സമ്പൂർണ്ണ ശക്തിയാണ്. അവൻ്റെ വാക്കിൽ, നോട്ടത്തിൽ, അവൻ്റെ ചിന്തയിൽ, അവൻ്റെ പ്രവൃത്തികളിൽ എല്ലായിടത്തും ശക്തി ഒഴുകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ സർവമർത്യർക്കും ശക്തി കൊടുക്കുന്ന യേശുവിനെ തൊട്ട ജലമാണ് ഈ ജോർദാനിൽ നിന്നും അവിടെ ചാവുകടലിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്രിയമുള്ളവരെ, ആ ഭൂമികയിൽ നിന്നുമാണ് ശാപഗ്രസ്തമായ ഭൂവിനെ നന്മയിലേക്ക് നയിക്കുന്ന ആ തലത്തിൽ നിന്നുമാണ് കർത്താവ് മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നത്. ഈ മരുഭൂമി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്. നമ്മൾ കാണുന്നു മോശെ വിളിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഒരു പാമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലെ വടി മാറിക്കഴിയുമ്പോൾ പറയുന്നുണ്ട് വാലിൽ പിടിച്ചെടുക്കാൻ പറയുന്നുണ്ട്. ആ വാലിൽ പിടിച്ചെടുക്കും, നമുക്കറിയാം ഒരു പാമ്പിനെ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ തലയ്ക്ക് പിടിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് കടിക്കും. പക്ഷെ ദൈവം നേരെ തിരിച്ചാണ് പറയുന്നത്. ഈ മരുഭൂമി എന്ന് പറയുന്നത് ഒരു രീതിയിലും ധ്യാനിക്കാൻ പറ്റിയൊരു മണ്ണല്ല. വെള്ളം കൊടുക്കാത്ത മണ്ണ്, ഭക്ഷണം കൊടുക്കാത്ത മണ്ണ്, രാത്രിയുടെ ഏകാന്തമയാമങ്ങളിൽ ശീതക്കാറ്റടിച്ച് ശരീരം മുഴുവൻ കീറിമുറിക്കുന്ന തണുപ്പുമായി കടന്നു വരുന്ന ഭൂമിക, അതോടൊപ്പം തന്നെ ഇഴജന്തുക്കൾ അലഞ്ഞേരിയുന്ന മണ്ണ്. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാത്രിയിലെ ഏറെ വിഷജന്തുക്കൾ ഇറങ്ങി വരുന്ന സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഭയവും മാനസികമായും ശാരീരികമായും ആത്മീയമായും എല്ലാം തളർത്തിക്കളയുന്ന മണ്ണിലേക്കാണ് യേശുക്രിസ്തു നയിക്കപ്പെടുന്നത്. അത് പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നതെന്ന് വേദോത്സവത്തിൽ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജോർദാനിൽ വെച്ച് സ്നാനം സ്വീകരിക്കുമ്പോൾ അവിടുന്ന് സ്വർഗം തുറന്ന് പ്രിയപ്പെട്ട പുത്രനെ സാക്ഷ്യപ്പെടുത്തുന്ന മനോഹരമായ വാക്യമുണ്ട്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക്. എപ്പോൾ സ്വർഗം പ്രസാദിക്കാൻ തുടങ്ങിയോ ആ സമയം മുതൽ പിശാച് സ്വർഗത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. നമ്മൾ വേദോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ, വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, വളരെ മനോഹരമായ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. സാത്താന് എവിടെയും ഭിന്നതയുണ്ടാക്കുന്നവനാണ്. സാത്താൻ പിശാച് എന്നതിൻ്റെ പേര് ഡയബോളിസ് എന്നാണ്. ശിഥിലമാക്കുന്നവൻ, ശൈഥില്യമുണ്ടാക്കുന്നവൻ അവനാണ് സാത്താൻ. വെളിപാടിൻ്റെ പുസ്തകം 12:7-9 വാക്യങ്ങളിൽ പറയുന്നു, സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ സൈന്യങ്ങളും സർപ്പത്തോട് എതിരിട്ട് യുദ്ധം ചെയ്തു. സർപ്പം പരാജിതമായി. ആ പുരാതന സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന, സാത്താനെന്നും പിശാചെന്നും വിളിക്കുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്ന് വേദോത്സവം പറയുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് സ്വർഗത്തിൽ പോലും ശൈഥില്യം ഉണ്ടാക്കുവാൻ ശ്രമിച്ച അഹങ്കാരത്തിൻ്റെ പ്രതിരൂപമാണ് സാത്താൻ എന്ന ഒരു വ്യക്തിത്വം. നമ്മൾ കാണുന്നുണ്ട് യെശയ്യയുടെ പുസ്തകം 14:12 12-15 വാക്യങ്ങളിൽ യെശയ്യ ഈ സാത്താൻ എന്തുകൊണ്ട് വീണു എന്നതും അവൻ്റെ അഹങ്കാരം എന്ന മഹാതിന്മയെപ്പറ്റിയും വ്യക്തമായിട്ടും പ്രഖ്യാപിക്കുന്നുണ്ട്. അവിടെ ചോദിക്കുന്നു, ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ഭൂമിയിലേക്ക് ആകാശത്ത് നിന്ന് വീഴ്ത്തപ്പെട്ടു? സർവ്വജനപദത്തെയും ഭരിച്ചിരുന്ന നീ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തപ്പെട്ടു? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ അത്യുന്നതൻ്റെ സിംഹാസനങ്ങൾക്കുപരി കയറും, അവൻ്റെ നക്ഷത്രങ്ങൾക്കുപരി ഞാൻ എൻ്റെ സിംഹാസനമിട്ട് അവിടെ ഇരിക്കും, ഞാൻ അത്യുന്നതനെപ്പോലെ ആകും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്ന് കർത്താവിൻ്റെ ദാസനായ യെശയ്യ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയുടെ ഛിദ്രശക്തി, ആ ഛിദ്രശക്തി എല്ലായിടത്തും ശൈഥില്യം ഉണ്ടാക്കുന്ന ഒരു ശക്തിയാണ്. ആ ശക്തി ദൈവകുമാരൻ്റെ അരികിലേക്കും കടന്നു ചെല്ലുകയാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മരുഭൂമി എപ്പോഴും നമുക്ക് ഒരു പ്രായോഗിക തലം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുക്കിത്തരുന്നതാണ്. ഒന്ന്, നമ്മുടെ സാധ്യതകളൊക്കെ അസ്തമിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ സാധ്യതകളെ നമുക്ക് തിരിച്ചറിയുവാൻ നമ്മളെ ദൈവനമ്പുരാൻ ഒരുക്കിയെടുക്കുന്നത്. നമ്മൾ കാണുന്നത് മോശ കൊട്ടാരത്തിൽ കഴിഞ്ഞപ്പോൾ മോശയെ ദൈവനമ്പുരാൻ വിളിച്ചില്ല, മറിച്ച് മരുഭൂമിയുടെ കൊടിയ യാതനകളിൽ അദ്ദേഹം കഴിയുമ്പോൾ മോശ വിക്കനായിരുന്നു നമ്മൾ പലപ്പോഴും പറയും. പക്ഷേ യഥാർത്ഥത്തിൽ മോശ വിക്കനായിരുന്നു എന്ന് ചിന്തിക്കാൻ ന്യായമില്ല. കാരണം നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7 അധ്യായത്തിൽ
22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഈജിപ്തുകാരുടെ എല്ലാ വിജ്ഞാനവും മോശം നേടി, വാക്കിലും പ്രവൃത്തിയിലും അവൻ കരുത്തനായിരുന്നു എന്ന് പറയുന്നു. വാക്കിലും പ്രവൃത്തിയിലും അവൻ കരുത്തനായിരുന്നു എന്ന് വേദവസ്വം പറയുന്നുണ്ട്. എങ്ങനെയാണ് പിന്നെ മോശ വിക്കനായി മാറിയത്? മരുഭൂമിയുടെ കൊടിയ യാതനകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അമ്മയ്യപ്പനായ ജത്രോയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയില്ലായിരുന്നു. വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാതായപ്പോൾ മോശ മൗനിയായി മാറി. മൗനിയായ മനുഷ്യൻ പേടിയുടെ ഒരു രൂപമായി മാറി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറഞ്ഞാലും വിക്കി വിക്കി പോകുന്ന അവസ്ഥ സംജാതമായി. അവിടെയാണ് തകർക്കപ്പെട്ട ഒരു മോശയാണ് ദൈവനമ്പുരാൻ വിമോചകനായിട്ട് ഉയർത്തിയെടുക്കുന്നത് നമ്മളവിടെ കാണുന്നത്. അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. മോശയപ്പൻ ചോദിക്കുകയാണ്, ദൈവം നിന്റെ പേരെന്താണ്? കാരണം ദൈവത്തിനാരാ പേരിടുക? അങ്ങനെയുള്ള ചിന്ത അവിടെ ഉരുത്തിരിയുകയാണ്. അപ്പോൾ ദൈവം പറയാണ്, നിനക്കറിയാവുന്ന കുറേ പേരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, അവരൊക്കെ എങ്ങനെ ജീവിച്ചുവെന്ന് നീ ഓർക്കുക. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഇവരുടെ ദൈവമാണ് ഞാൻ. ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന് സാക്ഷ്യം നൽകിയവരുടെ ബന്ധം പുതുക്കിക്കൊണ്ടാണ് ദൈവനമ്പുരാൻ തന്നെ മോശയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഈ ദൈവപുത്രൻ്റെ അരികിലേക്ക് നമ്മൾ കടന്നു വരുന്നു. നമ്മൾ കാണുന്നു, ഈ മോശ രാജകൊട്ടാരത്തിൽ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഒരു ജനത്തിനു വേണ്ടി ഇതുപോലെ അലയുവാനും ചാറന്മഴ പോലെ നിരന്തരം പിറുപിറുക്കുന്ന ഒരു ജനതയുമായി അലയുവാനും അദ്ദേഹത്തിന് കഴിയുകയില്ലായിരുന്നു. കൈക്കരുത്തിൽ ബലം കണ്ടിരുന്ന മനുഷ്യൻ കുറേ നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുന്നതാണ്, അദ്ദേഹത്തെ ആരെ എന്ത് ശകാരിച്ചാലും ആരെന്തെല്ലാം പറഞ്ഞാലും ഒന്നും പ്രതികരിക്കാത്ത ശാന്ത സ്വഭാവിയായ ഒരു വ്യക്തിയായി അദ്ദേഹം മാറുകയാണ്. ഏതോസം അദ്ദേഹത്തെ പറ്റി പറയുന്നു, മോശയെപ്പോലെ സൗമ്യനായ ഒരാൾ ഭൂമുഖത്തുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം ക്ഷിപ്രകോപിയായ ഒരാളെ ഒറ്റയടിക്ക് കൊന്ന മനുഷ്യൻ ആ രീതി മാറ്റപ്പെടുത്ത രീതിയിൽ മരുഭൂമി അദ്ദേഹത്തെ പദം വരുത്തിയെടുത്തു. ഇതുപോലെ തീയിൽ കുരുക്കാനായിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവനമ്പുരാൻ ഒരുക്കും. സഹനത്തിൻ്റെ തീച്ചുളയിൽ നിന്നുമാണ് പലപ്പോഴും ശക്തമായ ജന്മങ്ങൾ ഉരുത്തിരിയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു, പിശാച് വന്നിട്ട് കർത്താവിൻ്റെ അരികിൽ പറയുന്ന ഒരു വാക്കിതാണ്, ഈ കല്ലിനെ നീ അപ്പമാക്കി മാറ്റുക. 40 ദിവസത്തെ കർത്താവിൻ്റെ കൊടിയ യാതനകൾ വിശപ്പിൻ്റെ പാരമ്യത്തിൽ അവിടെ പിശാച് നോക്കിയിരിക്കുന്ന അത്രയും ദൈവപുത്രനെ എങ്ങനെ ജഡികനാക്കി മാറ്റാം എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന ഒരു കാര്യം, യെശയ്യാവിൻ്റെ പുസ്തകം 5:18 വാക്യത്തിൽ പറയുന്നുണ്ട്, നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് ദുരിതം, പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം, പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം, മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും ഗണിക്കുന്നവന് ദുരിതം. നമ്മൾ നോക്കുക, പാപത്തെയും അധർമ്മത്തെയും അകൃത്യത്തെയും ഒക്കെയും കയറുകെട്ടി വലിച്ചിഴിച്ചുകൊണ്ട് നടക്കുന്നവൻ്റെ പേരാണ് പിശാച്. ആ പിശാച് വന്നിട്ട് പറയുകയാണ്, നീ ഈ കല്ലിനെ അപ്പമാക്കുക. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശാപഗ്രസ്തമാണ് ഈ മണ്ണ്. അതായത് മനുഷ്യൻ പാപത്താൽ നിറയുമ്പോഴാണ് മണ്ണ് ശാപമുള്ളതായി മാറുന്നത്. ആദം പാപം ചെയ്തപ്പോൾ വേദവസ്തുത്തിൽ റോമാലേഖനം നമ്മൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മൂലം പാപം ഭൂമിയിൽ രംഗപ്രവേശം ചെയ്തു, അതുപോലെ തന്നെ മരണം അതിനോട് ചേർന്ന് വന്നു. അങ്ങനെ അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു എന്ന് പറയുന്നുണ്ട്. ദൈവം ശാപം കൊടുക്കുമ്പോൾ മനുഷ്യനോട് നമ്മൾ ശിക്ഷിക്കുന്നത് മണ്ണിനെയാണ്. പറയുന്നതാണ്, നീയെ മൂലം നിന്റെ ജീവിതചര്യയുടെ ഈ വലിയ അധാർമ്മികത മൂലം മണ്ണിനി ശപിക്കപ്പെട്ടതായിരിക്കും. കായൻ പ്രാതൃത്യ ചെയ്തു കഴിയുമ്പോൾ കായനോട് പറയുന്ന വാക്ക് ഇപ്രകാരമാണ്, ഇനിമേലിൽ ഭൂമി നിനക്ക് വിളവ് തരികയില്ല. മനുഷ്യൻ ചെയ്യുന്ന ഓരോ ദ്രോഹവും ശാപങ്ങളേൽപ്പിക്കുന്നത് ഈ മണ്ണിനാണ്. സാത്താൻ വന്നിട്ട് പറയുന്നത്, ജഡത്തിൻ്റെ ദുരാശയെ കേന്ദ്രീകൃതനായി, കണ്ണുകളുടെ ദുരാശയെ കേന്ദ്രീകൃതനായി, ജീവിതത്തിൻ്റെ അഹന്തയെ കേന്ദ്രീകൃതനായി, നീ കല്ലുകളെ, ശാപം നിറഞ്ഞ ഭൂമിയുടെ കല്ലുകളെ നീ അപ്പമാക്കി മാറ്റുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയെല്ലാം ജീവിതയാത്രയിൽ ശാപം നിറഞ്ഞ എത്രയെത്ര കല്ലുകളാണ്! കൈക്കൂലിയുടെ, അസന്മാർഗികയുടെ, മദ്യവ്യാപാരത്തിൻ്റെ എത്രയെത്ര കല്ലുകളെയാണ് നമ്മൾ അപ്പങ്ങളാക്കി പൂജിക്കുന്നത് എന്ന ഈ നോമ്പുകാലത്ത് ചങ്കിൽ തൊട്ട് ഒന്ന് ആലോചിക്കേണ്ട യാഥാർത്ഥ്യം തന്നെയാണിത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ ആ നോയമ്പുകാല ചിന്തകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവപുത്രൻ നമുക്കായി നൽകിയ ശക്തമായ മാതൃക എന്താണ്? അവിടെ നിന്ന് നൽകിയ മാതൃക എന്ന് പറയുന്നത് കല്ലിനെ അപ്പമാക്കി മാറ്റുന്ന മാതൃകയല്ല. ഏത് കല്ലിനെ അപ്പമാക്കി മാറ്റുന്ന ഒരു ജീവിതമാകരുത് നമ്മുടെ ജീവിതം. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽക്കാർ, നമ്മൾ 5 അപ്പത്തിൻ്റെ ആ ഒരു വലിയ തലം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവിടെ ഒരു ബാലൻ കൊടുത്ത 5 അപ്പവും 2 മീനും അവിടെ ബാലൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതല്ല അത്ഭുതമായി മാറിയത്, മറിച്ച് അത് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചപ്പോഴാണ് അത്ഭുതമായി മാറിയത്. അപ്പോൾ
കർത്താവ് നമ്മളോട് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, പക്ഷേ മരിച്ചു. മരിക്കുവാൻ വേണ്ടിയുള്ള അപ്പമായിരുന്നു മന്ന. അതായത് ജഡത്തിൻ്റെ താല്പര്യങ്ങളിൽ കേന്ദ്രീകൃതരായി അവർ അവിടെ ഇരുന്നു കൊണ്ട് വിലപിക്കുകയും പ്രലോഭനങ്ങൾ അർപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ദൈവം തമ്പുരാൻ അവിടെ ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിക്കൊടുക്കുന്നത്, മന്നായുടെ സംവിധാനം. അവർ പറയുന്നു, ഈജിപ്തിലെ ഇറച്ചിച്ചട്ടികൾക്കരികിൽ ഇരുന്ന് സമൃദ്ധിയാവുകോളം കഴിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ ജീവനെ കർത്താവ് എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രലപിക്കുകയും ചാറൽ മഴ പോലെ പിറുപിറുക്കുകയും ചെയ്യുന്ന ജനത്തിനെ എൻ്റെ മുമ്പിലാണ് മോശയോട് പറയുന്നുണ്ട്, നാളെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടും, ഇറച്ചി കിട്ടും. ഈ രീതിയിൽ ദൈവം തമ്പുരാൻ സംസാരിക്കാൻ ഇടവരുന്നത്. ഇവിടെ നമ്മൾ നോക്കുക, ഈ കിട്ടിയതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മളെപ്പോലെയുള്ള പ്രതികരണമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇവിടെ നോക്കുക, വിശന്ന് കഷ്ടപ്പാടിൻ്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ജനം, പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 31-ാം വാക്യം, അന്ധമായ ആരാധനയാണ് ദൈവത്തോട്. അവിടെ കാര്യങ്ങളും കാരണമൊന്നും നോക്കാതെ പെട്ടെന്ന് പറയുകയാണ്, ഇസ്രായേൽക്കാർ തങ്ങൾക്ക് കിട്ടിയ ഭക്ഷണത്തെ മന്ന എന്ന് വിളിച്ചു. അത് വെളുത്തതും കൊത്തമ്പാലരി പോലെയുമായിരുന്നു, തേൻ ചേർത്തിവിട്ട അപ്പത്തിൻ്റെ രുചിയായിരുന്നു. അവർ പറയുകയാണ്, തേൻ പോലെ ഇത് നാവിൽ മധുരിക്കുന്നു എന്ന് പറയുകയാണ്. പക്ഷെ കുറേ കൂടെ കഴിയുമ്പോൾ നമ്മൾ ചോദിക്കണം, ഹേ ഇസ്രായേൽക്കാരാ, നിങ്ങൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ രുചി എന്താണ്? നിങ്ങൾ പറഞ്ഞല്ലോ തേൻ പോലെയായിരുന്നു. ഉടൻ തന്നെ അവർ പറഞ്ഞു, ഓ, തേൻ പോലെയൊന്നുമല്ല. സംഖ്യയുടെ പുസ്തകം 11:8 അവരുടെ ആ തേനിൻ്റെ ഗ്രേഡ് അങ്ങ് മാറുകയാണ്. മാറിയിട്ട് അവർ പറയുകയാണ്, എണ്ണ ഏർത്തി വിട്ട അപ്പത്തിൻ്റെ രുചിയായതിന്. കുറേ കൂടെ കഴിയുമ്പോൾ സംഖ്യ 21:5 അവർ പറയുന്നത് എപ്രകാരമാണെന്ന് അറിയാമോ? അയ്യോ, ഈ വിലകെട്ടിയ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തേന്നാണ് പറയുന്നത്. പ്രിയുള്ളവർ ശ്രദ്ധിച്ചു നോക്കുക, സ്വർഗം എന്നും ഒരുപോലെ കൊടുത്തു, പക്ഷേ കിട്ടിയ മനുഷ്യന് ദൈവത്തിൻ്റെ ദാനങ്ങൾ അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതായത് ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താതെ തങ്ങൾക്ക് കിട്ടിയവയിൽ മാത്രം ശരണം വെക്കുന്ന ഒരു മനുഷ്യന് കല്ലുകളെ ഏതിനെയും അപ്പമാക്കാൻ പറ്റും? ദൈവം കൊടുക്കുന്ന വിലയേറിയവയ്ക്കും അവനെപ്പോഴും കല്ലിൻ്റെ വിലയെ കാണാൻ പറ്റുകയുള്ളൂ. ജീവിതയാത്രയെ പ്രിയമുള്ള സൗരങ്ങളെ നമ്മൾ കാണേണ്ടതാണ്. ഈ അപ്പത്തിൻ്റെ പ്രലോഭനത്തിന് മുമ്പിൽ കർത്താവ് പറയുന്നൊരു വാർത്ത, കർത്താവ് കൊടുക്കുന്ന ദിവ്യമായ ദൈവവചനം നിയമാവർത്തനം 8:3 അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനത്താലുമാണ്. വചനം എന്നും ജീവിക്കുന്നതാണ്. വചനം എന്നത് ജീവനാണ്. മരണം പിശാച് നൽകുമ്പോൾ ജീവൻ നൽകുന്നതാണ് കർത്താവിൻ്റെ വചനം. അതെന്നും തേൻ പോലെ നമ്മുടെ നാവിൽ മധുരിക്കേണ്ടതാണ്. നമ്മൾ നോക്കുക, ആദ്യത്തെ അത്ഭുതം കർത്താവ് ചെയ്യുന്നത് പരിശുദ്ധയായ കന്യകാമാതാവിനാണ്. നമ്മൾ കാണുന്നുണ്ട്, ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ അമ്മ അപേക്ഷിച്ചപ്പോൾ ആദ്യത്തെ അത്ഭുതം കർത്താവ് ഈ അമ്മയ്ക്കായിട്ട് കൊടുക്കുന്നു. അന്ന് അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി, വീഞ്ഞിനെ അവൻ സെഹിയോനെ ചോരയാക്കി മാറ്റി, ചോരയെ നമുക്ക് നമ്മുടെ അൾത്താരകളിൽ നൽകി അവൻ പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, നിങ്ങളിത് വാങ്ങുവിൻ, ഇത് കുടിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന അടക്കുന്ന ഒരു ജീവിതത്തിലേക്ക്, വിശുദ്ധ കുർബാനയുടെ ചോര എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ചങ്കിലെ ചോര അവൻ്റെ ചോരയോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതയാത്രയ്ക്ക് സാഫല്യം കൈവരുന്നത് അവൻ്റെ തിരുമുറിവുകളിലാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമാക്കി മാറ്റുന്നത്. നമ്മൾ കാണുന്നുണ്ട്, മാറായിൽ ജനം വലിയ പ്രലോഭനം ഉയർത്തിക്കൊണ്ട് അവർ പ്രഖ്യാപിക്കുകയാണ്, ഈ സ്ഥലത്തെ ജലം കുടിക്കാൻ കൊള്ളുകയില്ല. ഈ കയ്പ് വെള്ളം കുടിക്കാനായിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമിയുടെ ത്യാഗങ്ങളിലേക്കും യാതനകളിലേക്കും കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്ന് വലിയ വിലാപത്തോടുകൂടി പ്രതികരിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് അതിന് തൊട്ടടുക്കൽ നിന്ന ഒരു തടി. ആ തടി ആ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ അത് മധുരതരമായി മാറി. അതുപോലെ സഹനത്തിൻ്റെ മാറ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ അലട്ടുമ്പോൾ, ഭാരപ്പെടുത്തുമ്പോൾ ഓർക്കുക, ഈ കുരിശോട് ചേർത്ത് വെച്ചാൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മധുരതരമായി മാറും. കാരണം ഈ ആണിമുനകൾ കളക്കാനാവാത്ത ഒരു സ്നേഹം ഇനിയും പറയുവാനായിട്ടില്ല. ഈ കുരിശിൻ്റെ വിസ്തൃതിക്കിൽ ഒതുങ്ങാത്ത ഒരു സങ്കടവും നമ്മുടെ ജീവിതയാത്രയിലില്ല. നമ്മുടെ ജീവിതയാത്രയിലെ ഏത് സങ്കടവും ഈ കുരിശിൻ്റെ വഴിയിൽ അണിനിരത്താനായിട്ട് ഉള്ളതേ ഉള്ളൂ എന്ന് നമുക്ക് ജീവിതത്തിൽ ചിന്തിക്കാം. പ്രിയമുള്ളവരെ, അടുത്തായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജെറുസലേം ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക എന്നുള്ളൊരു പ്രലോഭനം കൊടുക്കുകയാണ്. നമ്മൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറയാം, ലൂക്കാ 2:25-27 കാണുന്നതാണ്. അതായത് ജെറുസലേം ദേവാലയത്തിനുള്ളിലേക്കാണ് ഉണ്ണിയായ യേശുവിനെ മാതാവും യോസേപിതാവും കൊണ്ടുവരുമ്പോൾ ശിമയോൻ കാണുവാനായിട്ട് കൊണ്ടുവരുന്നത്. ഈ ദേവാലയം എന്ന് പറയുന്നത് യഹൂദൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒന്നാണ്.
നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 137-ാം സങ്കീർത്തനത്തിൽ അവർ പ്രവാസികളായി പിടിക്കപ്പെടുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മനോഹരമാണ്. ബാബിലോൺ നദിയുടെ തീരങ്ങളിൽ നിന്ന് ഞങ്ങൾ കരഞ്ഞു, അവിടെയുള്ള അലറിവൃക്ഷങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു, ഞങ്ങളെ തടവിലാക്കിയവർ ജെറൂസലേമിനെക്കുറിച്ചൊരു ഗീതം ഞങ്ങളോട് ആലപിക്കാൻ ആവശ്യപ്പെട്ടു. വിജാതി ദേശത്ത് ഞങ്ങളങ്ങനെ കർത്താവിൻ്റെ ഗീതം ആലപിക്കും, ജെറൂസലേമേ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലതുകൈ എന്നെ മറക്കട്ടെ, ജെറൂസലേമേ നിനക്ക് ഞാൻ സ്തുതിഗീതം പാടുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിപ്പോട്ടെ എന്ന് പറയുന്ന ആ ശക്തമായ ദേവാലയത്തിൻ്റെ ബന്ധം നീ വിടർത്തുക, നീ അതിന് പുറത്തു ചാടുക എന്ന് പറഞ്ഞാൽ നീ ദേവാലയത്തെ അപ്രസക്തമാക്കുക എന്നുള്ള ചിന്തയാണ്. ദേവാലയത്തെ അപ്രസക്തമാക്കി അതിലുപരിയായി നീ നിലകൊള്ളുക. പല പ്രിയ സഹോദരങ്ങളുടെയും ജീവിതയാത്രയിൽ വരുന്ന വലിയൊരു പ്രലോഭനമാണിത്. ദൈവാലയത്തിൻ്റെ ചുറ്റുപാടുകളിൽ ദൈവം നിർമ്മിച്ച സംവിധാനങ്ങൾ, അപ്പോസ്തലന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട സഭ, ഈ സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ആ അടിത്തറകളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് അതിനു മുമ്പിൽ നീ ഞെളിഞ്ഞു നിൽക്കുക, നീ നിന്നെ തന്നെ പ്രദർശിപ്പിക്കുക. ഇവിടെ ദൈവാലയത്തെ നീ തള്ളിപ്പറയുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പിശാച് ഇവിടെ ക്ഷണിക്കുന്നത്. പ്രിയുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറൂസലേം, അതിലേക്ക് ഗോത്രങ്ങൾ കടന്നു വരുന്നു. നമ്മുടെ കർത്താവിനെ നമ്മൾ കാണുന്നതാണ്. കാണാതെ പോയപ്പോൾ യോസേഫ് പിതാവും അമ്മയും തേടിയെത്തുന്നത് എവിടേക്കാണ്? ദേവാലയത്തിനുള്ളിലാണ്. ഈ ദേവാലയത്തിനുള്ളിൽ നിന്നാണ് അവർ പ്രിയപ്പെട്ട പൈതലിനെ കൊണ്ടുവരുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം ലൂക്കോസ് സുവിശേഷകന് ആദ്യത്തെ തുടക്കം മുതൽ നമ്മൾ അവതരിപ്പിക്കുന്നത്, സക്രിയായിക്കുണ്ടായ ദർശനം മുതൽ ഏറ്റവും അവസാനം ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ ഭാഗങ്ങൾ അത്രയും ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യേശുവിൻ്റെ സംവിധാനങ്ങളെയാണ് നമുക്ക് മുമ്പിൽ വെളിവാക്കി തരുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നതാണ് ലോകത്തിൻ്റെ മുഴുവൻ അധികാരങ്ങളും കാണിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്, പറയുന്നതാണ് നീ ദൈവപുത്രനാണെങ്കിൽ. അടുത്തായിട്ട് പറയാണ് ഇതല്ല എൻ്റേതാണ്. പിശാച് പറയാണ് ഇതല്ല എൻ്റേതാണ്. ദൃഢത്തിൻ്റെ ദുരാശയിലും കണ്ണുകളുടെ ദുരാശയിലും ഒക്കെ അധമനായിട്ട് മാറിയിട്ട് നീ ഇതെല്ലാം ആസ്വദിക്കുക, മുന്തിരിച്ചാറ് പോലുള്ള ജീവൻ നീ ആസ്വദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ശക്തമായ പ്രലോഭനം നൽകുന്ന പൈശാചിക പ്രവണതയെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. നമ്മൾ കാണേണ്ട ശ്രദ്ധേയമായ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ മഹത്വങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ കണ്ണുകൾ മഞ്ഞടിച്ചു പോകുന്നില്ല. നമ്മുടെ ജീവിതയാത്രയെ പ്രിയമുള്ള സൗരങ്ങളെ നമ്മൾ ഓർത്തിരിക്കുക, നമ്മുടെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്ന് കർത്താവ് ശക്തമായ താക്കീത് അവിടെ നൽകുകയാണ്. നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ജനം കർത്താവിനെതിരെ പിറുപിറുത്തുമ്പോൾ അവരെ വന്ന് കടിക്കുന്നത് ആഗ്നേയ സർപ്പങ്ങളാണ്. നമ്മളെ ഈ ആഗ്നേയ സർപ്പങ്ങൾ കടിക്കുന്ന അനേക ജീവിത സാഹചര്യങ്ങളുണ്ട്. ജീവിതയാത്രയിലെ അഹന്ത, ജീവിതത്തിൻ്റെ അഹന്ത, ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങൾ, ഇവയൊക്കെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ്. ഈ അകറ്റി നിർത്തുന്നവയൊക്കെ അകറ്റി നിർത്തുമ്പോഴാണ് നമ്മൾ ആത്മീയരായി മാറുന്നത്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഫോഷത്വമാകിയാൽ അവനവയെ സ്വീകരിക്കുന്നില്ല. ആത്മീയ മനുഷ്യനാകട്ടെ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നുവെന്ന് റോമാലേഖനം നമ്മളോട് പറയുന്നു. റോമാലേഖനം വീണ്ടും പറയുന്നുണ്ട്, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാൻ അതിന് സാധ്യമല്ല. പ്രിയമുള്ള, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, പക്ഷേ നിത്യമായി ദൈവഹിതം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് നിലനിൽക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിൽ കൊത്തുകൂടുന്ന രണ്ട് പറവുകളുണ്ട്. ഒന്ന് ജഡികതയുടെ പറവയും മറ്റൊന്ന് ആത്മീയതയുടെ പറവയും. ജഡികതയുടെ പറവയായ നമ്മളെ ആ ജഡിക മനുഷ്യൻ, ആ മനുഷ്യന് ശവമാകുമ്പോഴാണ് നമ്മളിലെ ആത്മീയതയുടെ പറവ ശിവമായി മാറുന്നത്. ആ ഒരു ആഴമായ ബോധ്യത്തിൻ്റെ ഉത്ഖനനത്തിലേക്ക് കടന്നുചെല്ലാൻ തക്കവണ്ണം ദൈവനിമ്പ്രാവിൻ്റെ പരിശുദ്ധാരോപി നമ്മുടെ ജീവിതയാത്രയിൽ വെളിച്ചം നൽകട്ടെ. നമ്മൾ ഓർക്കേണ്ടതാണ് റോമാലയൻ 5:12 പറയുന്നത്, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ എല്ലാവരും പാപം ചെയ്തുകൊണ്ട് പാപം എല്ലാവരിലും വ്യാപിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതയാത്രയോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നയിൽ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തിയേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ജോർദാൻ്റെ സമതല പ്രദേശങ്ങളാണ് എപ്പോഴും ഒരു ദേവാലയത്തിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തീയിൽ കുരുക്കുന്ന ഒരു ലോകം നമ്മളെ വേവിക്കുവാനായിട്ട് കാത്തു നിൽക്കുമ്പോൾ, എൻ്റെ നാമനിമിത്തം സർവരും നിങ്ങളെ ദ്വേഷിക്കും എന്നുള്ള കർത്തൃകൽപ്പന നമ്മുടെ ജീവിതയാത്രയോട് ചേർത്ത് വെക്കുമ്പോൾ, പലപ്പോഴും വിലകെട്ടവരായി നമ്മുടെ തെരുവിൻ്റെ ഓരങ്ങളിൽ ജനം വലിച്ചിഴയ്ക്കുമ്പോൾ, രക്തസാക്ഷിത്വം വലിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ് ഓരോ തുള്ളി ചോരയെന്നും ഒരായിരങ്ങൾ ഉയർത്തെഴുന്നേറ്റ സംവിധാനമാണ് യേശുക്രിസ്തുവിൻ്റെ ലോകം, ദൈവരാജ്യം. അവൻ ആണിപ്പാടേറ്റ കരങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം. ഈ ലോകം എത്രയെല്ലാം മുറിപ്പാടുകൾ എൻ്റെ ജീവിതത്തിൽ വരുത്തി തന്നാലും, ഏതെല്ലാം മുറിപ്പാടുകൾ തന്നാലും, ആ മുറിപ്പാടുകൾ നിറഞ്ഞ പാദങ്ങളെയും
ആ മുറിപ്പാട് നിറഞ്ഞ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് സമാധാനം ആശംസിക്കാൻ കഴിയുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിനുള്ളവനായിട്ട് മാറുന്നത്, അവൻ്റെ മുറിപ്പാടുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂസിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആണിമുനകൾ കടക്കാനാകാത്ത ഈ സ്നേഹം തിരിച്ചറിയുവാനായിട്ട് ഈ നോമ്പുകാല ധ്യാനം നമ്മുടെ ജീവിതത്തിന് പ്രകാശ ധോരണി പരത്തട്ടെ.